ഹലോ ഗൈസ് ഹൈ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും വീട്ടിൽ സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളതാ ഉച്ചത്തേക്കുള്ള ബിരിയാണിയും ലഡ്ഡു ഒക്കെ കഴിച്ച് ഉറങ്ങാതെ യൂട്യൂബിനോടുള്ള ഒരു ഭയങ്കര ഡെഡിക്കേഷൻ കാരണം ഞങ്ങൾ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് ഇത്ര കാലം വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതെന്നുള്ളത് അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ കാരണം കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നല്ല പോഷകാഹാരം എല്ലാ നേരത്തും കഴിക്കാത്തതാണ് എൻ്റെ ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കാരണം അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ വൈറ്റമിനും അടങ്ങുന്ന ബാലൻസ്ഡ് ആയിട്ട് എല്ലാ നേരത്തും കഴിക്കണം അപ്പോൾ ഞാൻ എൻ്റെ റുട്ടീനും കാര്യങ്ങളൊക്കെ കുറച്ച് കറക്റ്റ് ചെയ്തിട്ട് കുറച്ച് ഫുഡ് നന്നായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫിനുള്ള സ്കോപ്പ് കാണുന്നുണ്ട് അതുകൊണ്ട് പകുതി കാര്യങ്ങൾ ഇതിൽ പറയുന്നില്ല അതെ അത് എത്രയും പെട്ടെന്ന് അതൊക്കെ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇപ്പം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു അസംഷൻ ടാഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ കുറേ യൂട്യൂബേഴ്സ് ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അന്നൊക്കെ ഞാൻ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കുറിച്ച് ഒരാൾ അസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ അയ്യോ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണെന്ന് പറയുന്നത് ഒരു ചെറിയൊരു ശരിയാണ് ആക്ച്വലി എന്നോട് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയാം അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നെയും ദീപ ചേച്ചിനെയും കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അസംഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് താഴെ കമന്റ് ചെയ്യൂ അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് ഞങ്ങൾ വിളിച്ചു പറയാം അപ്പോൾ ദീപ ചേച്ചിനെ കുറിച്ചിട്ടുള്ള അസംഷൻസിന് ഞാനാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് എന്നെ കുറിച്ചിട്ടുള്ള അസംഷൻസ് ഞാനാണ് റിയാക്ട് ചെയ്യാൻ പോണത് എന്നെ കുറിച്ചുള്ളത് ഐഷു ആണ് റിയാക്ട് ചെയ്യാൻ പോണത് പിന്നെ ഞാനൊരു പക്ക സാജിറ്റേറിയനായോണ്ട് സത്യങ്ങൾ മാത്രമേ വിളിച്ചു പറയൂ ഐഷു ആയിട്ടുണ്ടു എനിക്ക് കുറച്ചു കാലമായിട്ട് എന്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഡിസേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്തോ കയ്യിലിരിപ്പൊന്നുമല്ല ഞാൻ പറയട്ടെ ഈ ഒരു സിറ്റുവേഷനില് ആ ഒരു വേർഡ് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോണിറ്റൈസേഷൻ അല്ല ചുമ്മാ എന്തിനാണ് അപ്പോ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവരുടെ വർക്ക് ഫോഴ്സിനെയും ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബിന്റെ അതുകൊണ്ട് ചെല്ലവരുടെ അതെന്താന്നറിയോ മതി ഇനി പോകാത്ത അല്ല എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്തെങ്കിലും എടുത്തിണ്ടെങ്കിൽ നേരം എന്താ അതൊക്കെ അത് യൂട്യൂബിലും അതിനാ ശീലം വിട്ടില്ല അപ്പോ ജസ്റ്റിഫയബിൾ അപ്പോ എനിക്ക് കുറച്ചു കാലം കമ്മ്യൂണിറ്റി ടാബ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിൽ പോസ്റ്റ് ഒന്നും നിങ്ങൾ വെറുപ്പിക്കാൻ പറ്റിയില്ല പക്ഷെ അത് തിരിച്ചു കിട്ടി ഉടനെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോ നല്ല റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഓൾമോസ്റ്റ് 1K ലൈക്സും 148 കമന്റ്സും ഉണ്ട് അപ്പൊ അതില് ഫസ്റ്റ് കമന്റ് കേട്ടിട്ടുള്ളത് ദിവ്യ ഒരു ഡൗട്ട് നമ്മൾ എല്ലാ കമന്റ്സും വായിക്കാൻ പോകുന്നുണ്ട് അല്ലേ നമുക്ക് പറ്റുന്നത്ര കമന്റ്സ് വായിക്കാം ഓക്കെ പറ്റുന്നത്ര കമന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം അപ്പൊ ഫസ്റ്റ് കമന്റ് ഇട്ടിട്ടുള്ളത് ദിവ്യ ജെൻസിലാണ് ഐഷു ഈസ് എ ബിൻഡാസ് ഗേൾ ഷീ ഡസൻ ടേക്ക് എനിവൺസ് കമന്റ്സ് ടു ഹാർട്ട് എ ലിറ്റിൽ ഇമ്മച്യുർ ഫ്രം ദ വ്ളോഗ് പോസ്റ്റഡ് ഐഷു ഇൻ എ ഡ്രീം വേൾഡ് അവേ ഫ്രം കേരള ടിയാമോ ഈസ് മെച്യൂർഡ് ഷീ ഈസ് കോൺഷ്യസ് അബൌട്ട് ഹർ ഇമേജ് ഇൻ ദ വ്ളോഗ് മേ ബി ഷീ ഈസ് എൽഡർ ടു ഐഷു ഷീ ഈസ് ഗുജു മല്ലു ലൈക്ക് മീ Hey Divya, hi. She has told before she doesn't like to travel. She doesn't like to reveal anything about her personal life. കണ്ണിന് ഇട്ടില്ല കുട്ടി ഞാൻ വായിക്കുന്നതായിരിക്കും ശരി ഇല്ല ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കും എനിക്ക് കണ്ണിന് സൈറ്റ് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇത്ര ദൂരെ പിടിക്കുന്നുണ്ട് ഷീ ഈസ് വെരി ഫാമിലി ഓറിയന്റഡ് ബോത്ത് ആർ ബ്യൂട്ടിഫുൾ താങ്ക് യു ദിവ്യ ഫസ്റ്റ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കമന്റ് ടൈം എടുത്തിട്ട് ഇത്ര വലിയൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ഭയങ്കരമായിട്ട് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യമാണ് കാരണം എനിക്കെന്തോ അത് എനിക്ക് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കമന്റ്സ് ഒന്നെങ്കിൽ ഞാൻ മനസ്സിൽ നിൽക്കും അല്ലെങ്കിൽ എന്റെ ചുറ്റും നിൽക്കുന്ന ആളുടെ പറയുന്നല്ലാതെ നല്ലതാണെങ്കിൽ ഞാൻ ഓഫ്കോഴ്സ് ഞാൻ പറയാറുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഇത്ര ടൈം എടുത്ത് ദിവ്യ ഇതിനെ ടൈപ്പ് ചെയ്ത് എഴുതി ഉണ്ടാക്കിയതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ദിവ്യ അപ്പൊ ദിവ്യ ആയതുകൊണ്ടാണ് സോ നൈസ് ഐഷുവിനെ കുറിച്ച് ഫസ്റ്റ് പാട്ട് പറഞ്ഞു ദിവ്യ ഐഷു ഇസ് എ ബിന്ദാസ് ഗേൾ അപ്പൊ അവള് ബിന്ദാസ് ഗേൾ ആണെന്ന് ചോദിച്ചാൽ 50% ബിന്ദാസ് ആണ് 50% ഓക്കെ ഷീ ഡസന്റ് ലൈക്ക് ടു ഷീ ഡസന്റ് ടേക്ക് anyone comments to heart a little immature ശരിയാണ് അവള് അങ്ങനെ ഭയങ്കര മനസ്സിൽ എടുക്കുന്നില്ല കമന്റ്സ് പക്ഷെ ടു നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ അവൾക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്നൊക്കെ തോന്നും പിന്നെ വിഷ്ണുവും പിന്നെ അവളുടെ ചുറ്റുള്ള കുറച്ച് ആൾക്കാരെ അവളിങ്ങനെ പിടിച്ചു നിർത്തും മോളെ ചെയ്യല്ലേ വിട്ടുകളയണം അപ്പൊ അതാണ് അതിനെ കുറിച്ച് ഷീ ഈസ് ഇമ്മച്യുർ യെസ് ഷീ ഈസ് ഇമ്മച്യുർ ഫ്രം ദ വ്ളോഗ് പോസ്റ്റഡ് ഐഷു ഈസ് ഇൻ എ ഡ്രീം വേൾഡ് അവേ ഫ്രം കേരള അവള് ഡ്രീം വേൾഡ് ഒന്നല്ല നല്ല പ്രാക്ടിക്കലായ ഒരു കുട്ടി തന്നെയാണ് അവള് അവൾക്ക് കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആണ് സംഭവങ്ങൾ ക്ലിയർ ആണ് ബട്ട് ആ ഒരു പ്രായത്തിന്റെ എല്ലാത്തിന്റെയും ഒരു ഇമ്മച്യൂറിറ്റി ഈസ് ഓൾവേസ് നൈസ് റൈറ്റ് അറ്റ് എനി ഏജ് അല്ല എനിക്ക് എന്റെ ഇമ്മച്യൂറിറ്റി എനിക്ക് ഒരിക്കലും പറയരുത് യു കനോട്ട് കമന്റ് എനിത്തിങ് ഓൺ ഇറ്റ്
അല്ല എനിക്ക് ഞാൻ ഇമ്മച്യൂർ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ അഡ്മിറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എത്ര മെച്ചുവേർഡ് ആണ് ഞാൻ പറയുന്നതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. അല്ല എനിക്ക് അങ്ങനെ മീൻസ് ഡിപ്പെൻസ് ആ ഡിപ്പെൻസ് ഓൺ ദി സിറ്റുവേഷൻ ലൈക്ക് ഇനി അങ്ങനെ ടു ടു മെച്ചുവർ ആൾക്കാരെയും പക്ഷെ എവിടൊക്കെ ഒരു ഒരു തകരാറുണ്ട് ഇമേച്ചുവർ എന്ന് പറയാൻ പറ്റും എനിക്കറിയില്ല. ഷീ ഈസ് കോൺഷ്യസ് അബൌട്ട് ഹവർ ഇമേജ് ഇൻ ദ വ്ളോഗ്. സത്യമാണോ ചോദിക്കണത്? ഐ ഷുഡ് നോട്ട്. ഷീസ് ഗുജു മലു ലൈക്ക് മീ. നല്ല കാര്യങ്ങൾ പറയുന്നേ കുറിച്ച്. അല്ല ഇതിപ്പോ ഒരു അസംപ്ഷൻ അല്ലല്ലോ, ഗുജു മലു ആണെന്നുള്ളത് ഒരു ഒരു ദീപിച്ചു മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. സോ വാട്ട് യു കൻ പുട്ട് ഇൻ ദാറ്റ്. വൗ, ഷീസ് എ ഗുജു മലു. പിന്നെ ദീപചേച്ചിക്ക് പേഴ്സണൽ ലൈഫ് റിവീൽ ചെയ്യാൻ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദീപചേച്ചി ഒരു ലിമിറ്റ് വരെയൊക്കെ പറയാറുണ്ട്, പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപചേച്ചി ഇതിങ്ങനെ എടുത്തെടുത്ത് പറയാം എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫ് റിവീൽ ചെയ്യാൻ ഇഷ്ടമല്ല ഇഷ്ടമല്ല. അതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അത് എന്താ എന്താ എന്താന്ന് ചോദിക്കാൻ. അല്ലാതെ ഭയങ്കരമായിട്ട് അങ്ങനെ പേഴ്സണൽ ലൈഫ് ഹൈഡ് ചെയ്ത് വെച്ച് ജീവിക്കുന്ന ഒരാളൊന്നും അല്ല. അത്യാവശ്യം പറയേണ്ടതെല്ലാം പറയാറുണ്ട്. ഷീസ് എ ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ. യാ, ട്രൂ ആണ്. ദീപ ചേച്ചി ഭയങ്കരമായിട്ട് ഫാമിലിയുടെ ഹാപ്പിനെസ് ആണ് ദീപ ചേച്ചിയുടെ ഹാപ്പിനെസ്. അപ്പോ യുവർ അസംപ്ഷൻ അബൌട്ട് മീ ഈസ് കൈൻഡ് ഓഫ് കറക്റ്റ്. ഐഷുവിനെ കുറിച്ചുള്ള ദിവ്യയുടെ അസംപ്ഷൻ കറക്റ്റ് ആയിരുന്നു. വട്ട് യു ഫീൽ? സത്യം പറഞ്ഞാൽ ഞാൻ ആരാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നാറുള്ളത്? ശരി, ഗുഡ്, നൈസ് കമന്റ്, ഒന്നും പറയല്ലേ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അഖില രാജു ആണ്. അഖില രാജു പറഞ്ഞിട്ടുള്ളത് എനിക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അഖില പറഞ്ഞിരിക്കുന്നത് മൈ അസംപ്ഷൻ ഇസ് ഐഷു ഇസ് എ ഡോണ്ട് കെയർ പേഴ്സൺ. വെരി കറക്റ്റ്, ഷീ ഈസ് എ ഡോണ്ട് കെയർ പേഴ്സൺ. യു റൈറ്റ് അഖില. പിന്നെ ആതിര മേനൻ പറഞ്ഞിട്ടുള്ളത് ഐഷു ചേച്ചി ഇസ് വാശിക്കാരി, ദീപ ചേച്ചി ഇസ് ദേശക്കാരി. രണ്ടുപേർക്കും രണ്ടുമുണ്ട്. അതാണ് സത്യം, അതാണ് സത്യം. ദീപ ചേച്ചിക്ക് വാശിയുണ്ട് ദേഷ്യമുണ്ട്, എനിക്ക് ദേഷ്യമുണ്ട് വാശിയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് അസംപ്ഷൻ അല്ല ക്വസ്റ്റ്യൻ ആണ്, ഐഷു ക്യാരിയിങ് ആണോ ദീപ ചേച്ചി? യുവർ ആറ്റിറ്റ്യൂഡ് ഇസ് ഗുഡ്. അതാ ദീപ ചേച്ചിയാണോ ഗർഭമുണ്ടാക്കിയത്? യുവർ ആറ്റിറ്റ്യൂഡ് ഇസ് ഗുഡ്. വൈ ആർ യു കണക്ടിംഗ് ഇറ്റ് ടു ഗർഭം? യു ആർ വെരി റൈറ്റ്, മൈ ആറ്റിറ്റ്യൂഡ് ഇസ് സോ ഗുഡ് എന്നോട് എല്ലാവരും പറയാറുണ്ട്. പിന്നെ ഐഷു ക്യാരിയിങ് ആണോ, അത് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഐഷു ക്യാരിയിങ് അല്ല. ഇനി എന്തൊക്കെ പറഞ്ഞു? ഇത് എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയമാണ്, എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഞാൻ കുറച്ചു കാലം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും എന്തുകൊണ്ടാണ് പ്രഗ്നന്റ് ആണോ കാരിയിങ് ആണോ എക്സ്പെക്ടിങ് ആണോ എന്ന് ചോദിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അതൊരു നോർമൽ ട്രെൻഡായി ഉണ്ടായിരിക്കും. അല്ല പക്ഷെ എനിക്ക് ഞാൻ ശിവനെ കാരിയിങ് ആയിരിക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ കട്ട് ഓഫ് ആയിരുന്നു. ഞാൻ എന്റെ എല്ലാ ആപ്സും ഡിലീറ്റ് ചെയ്തു. ഞാൻ സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്തു എന്റെ ലൈഫ്. ഡിതാസ് ലിറ്റിൽ സ്പേസ് ടങ് ട്വിസ്റ്റർ ചലഞ്ച്. ഈ എന്താ പറയാ, ഡിതാസ് ലിറ്റിൽ സ്പേസിലെ കൊച്ച് എന്റെ അടുത്ത് ആക്ച്വലി ഒരു ടങ് ട്വിസ്റ്റർ ചലഞ്ച്, ഇതന്നെ എനിക്കൊരു ടങ് ട്വിസ്റ്റർ ആണ് ആക്ച്വലി ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനാണ് ഞങ്ങൾ ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലൈവ് സമ്മതിച്ചില്ല ചെയ്യാൻ. ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഒരു വീഡിയോ ടങ് ട്വിസ്റ്റർ ചെയ്യാം, എന്തായാലും വേറെ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ചെയ്യാം ടങ് ട്വിസ്റ്റർ. താങ്ക് യു ഫോർ ദ സജഷൻ ദീത. പക്ഷെ നമ്മൾ ഇന്നലത്തെ ലൈവ് വന്നതിന് ശേഷം ഡീത്തിന്റെ വീഡിയോസ് നല്ല വീഡിയോസ് കേട്ടോ, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാരും, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ സെൻഡ് ചെയ്തുതരാം ലിങ്ക്. എല്ലാരും ഡീതാസ് ലിറ്റിൽ സ്പേസ് പോയി നോക്കുക, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൊച്ചാണ്. 30 days കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അത് കേട്ടപ്പോ തന്നെ വാവ്, കാരണം എനിക്കൊരു എനിക്ക് ഒന്ന് ട്രൈ നോക്കണമെന്നുണ്ടോ. ഞങ്ങളുടെ യാത്രയാണ് അടുത്തത് കമന്റ് ചെയ്തിട്ടുള്ളത്. മൈ അസംപ്ഷൻ ഫോർ ദ ടു ബ്യൂട്ടിഫുൾ ഗേൾസ് ആർ ഐഷു, യു ആർ എ സെൻസിറ്റീവ് സ്റ്റബോൺ ആൻഡ് ക്യാൻ ഗെറ്റ് സാഡ് വെരി ഈസിലി. യു ഡു തിങ്സ് ഓൺലി ടു യുവർ പാഷൻ അബൌട്ട്. ഓൾസോ ഐ ഫീൽ യു ലൈക്ക് ടു ട്രാവൽ ആൻഡ് സീ പ്ലേസസ്. ദീപ, യു ആർ സ്ട്രോങ്. യു വോണ്ട് ടു ഡു തിങ്സ് വിച്ച് മേക്ക് യുവർ ഫാമിലി ഹാപ്പി ആൻഡ് യു ആർ നോട്ട് സ്കെയർഡ് അബൌട്ട് ട്രൈയിങ് ന്യൂ കുക്കിംഗ്. My family is scared about my new try cooking. Those are my assumption. Have fun girls. I love watching you both. Thank you so much. ഞങ്ങളുടെ യാത്ര, സത്യമുള്ള പേര് എന്താന്ന് എനിക്ക് അറിയില്ല, ഇവിടെ എഴുതിയതാണ്. അപ്പൊ ദീപചേച്ചിനെ കുറിച്ചിട്ടുള്ള അസംഷൻ, ദീപചേച്ചി സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീപചേച്ചി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ട്രോങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. എന്താ പറയാ, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ കാഴ്ചപ്പാടെല്ലാം ഏജ് വരുമ്പോ മാറുമല്ലോ. സോ സ്ട്രോങ് ആയി ഡേ ബൈ ഡേ ഇവോൾവ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ, നമ്മൾ ചെറുപ്പത്ത് പോലെ ആയിരിക്കില്ലല്ലോ കുറച്ച് വരുന്നത്.
ആൻഡ് ഫാമിലിനെ ഹാപ്പി ആക്കുന്നത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ദീപ ചേച്ചിക്ക് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാമിലിയാണ്. സോ ഫാമിലിനെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മേക്സ് ഹവർ ഹാപ്പി ടു. ആൻഡ് യു ആർ നോട്ട് സ്കേർഡ് അബൌട്ട് ട്രൈയിങ് നോ കുക്കിംഗ്? മൈ ഫാമിലി ഈസ് സ്കേർഡ്. ഒരു ഐറ്റം ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ. പിന്നെ ഐഷു, യു ആർ വെരി സെൻസിറ്റീവ്, സ്റ്റബൺ ആൻഡ് ക്യാൻ ഗെറ്റ് സാഡ് വെരി ഈസിലി. അപ്പൊ ഐഷു സെൻസിറ്റീവ് സ്റ്റബൺ ആവാൻ ചാൻസ് ഉണ്ട്. Sensitive and sad easily depends on the situation. അപ്പോൾ എല്ലാ സിറ്റുവേഷനും ആരുടെയാണ്? ആ അതും കൂടിയാണ്. ബിക്കോസ് അങ്ങനെ എല്ലാത്തിനും നമ്മൾ സെൻസിറ്റീവും ഈസിലി സാഡ് അല്ല. ബട്ട് ദാറ്റ് ഷീ ക്യാൻ ഓൾസോ ബി, യു ഡു തിങ്സ് ഓൺലി ദാറ്റ് യു ആർ പാഷനേറ്റ് അബൌട്ട്. ക്ലിയർ, വെരി ക്ലിയർ. അങ്ങനെ ആയിരിക്കണല്ലോ, അത് നല്ലൊരു കാര്യമാണ്. ഓൾസോ ഐ ഫീൽ ലൈക്ക് യു ഷീ ലവ്സ് ടു ട്രാവൽ ആൻഡ് സീ പ്ലേസസ്, ഷീ ലവ്സ് ടു. യു റൈറ്റ്. അപ്പോൾ നല്ല അസംപ്ഷൻസ് ആണ് ഗൈസ്. Both are padippis and toppers of their class. അത് ജനറലി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പഠിപ്പി ആയിരുന്നു. ആൻഡ് ടോപ്പർ കൈൻഡ് ഓഫ് ആ ക്രീം ലെയറിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു പഠിപ്പി ആയിരുന്നില്ല, പക്ഷെ ഞാൻ ടോപ്പർ ആയിരുന്നു. ടോപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പർ ആയിരുന്നില്ല, ഫസ്റ്റ് ത്രീയിലൊക്കെ വരുമായിരുന്നു. കോളേജിൽ വന്നപ്പോ പിന്നെ നിങ്ങൾക്ക് അറിയാലോ സപ്ലി ഇല്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരിക്കലും ഞാനൊരു പഠിപ്പി ടാഗില എനിക്ക് വന്നിട്ടില്ല. കാരണം സ്വഭാവവും പഠിപ്പി പറഞ്ഞു പഠിച്ചോണ്ടിരിക്കുക, കുറച്ച് സ്റ്റുഡിയസ് ആയിട്ട് എല്ലാ എക്സാമിലും ഭയങ്കര മാർക്ക് അങ്ങനെയൊക്കെ കിട്ടണമെന്ന് ഭയങ്കര ആശക്കുള്ള ആൾ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ പഠിപ്പി തന്നെ വിളിക്കാൻ ഞാൻ അതെനിക്ക് തന്നെയായിരുന്നു. ഐ വാസ് ഓൾവേസ് ദ ഈ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല കുട്ടി. എന്നെയൊക്കെ ടീച്ചേഴ്സ് കണ്ടുപിടിച്ചാൽ ഇന്റേൺസ് കുറക്കായിരുന്നു. ഇല്ല കേട്ടോ, ഐ വാസ് ദ ഗുഡ്. എന്റെ മാർക്ക് പറയുമ്പോൾ ടീച്ചേഴ്സിന് സങ്കടമാവും, ഇതിന് മാർക്ക് എന്തിനാവും കുറഞ്ഞിട്ടാവാന്ന് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. നെക്സ്റ്റ് അസംപ്ഷൻ ഡി ജെ ഫുഡ് ആൻഡ് ലൈഫ് സ്റ്റൈലിന്റെ ആണ്. അപ്പോ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ കുറച്ച് വ്ലോഗ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് അസംപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലേറ്റീവ്സ് ആണ് എന്നുള്ളതാണ്. ഇതിനെ കുറിച്ച് ഈ ഒരു നമ്മൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, നമ്മൾ റിലേറ്റീവ്സ് ആണോ സിസ്റ്റേഴ്സ് ആണോ അമ്മയും മോളും ആണോ അമ്മൂമ്മയും പെരക്കുട്ടിയാണോ അല്ല, അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഒരു വ്ളോഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, കുറെ കാലം അത് പ്ലാൻ ഒന്നു. അപ്പൊ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു വലിയ കഥയാണ്, അങ്ങനെ പറഞ്ഞാലാണല്ലോ അതൊരു കണ്ടന്റ്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ എന്തായാലും ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ പറയാം. ദീപ ചേച്ചി ഈസ് ഹാഫ് മല്ലു ഗുജു. ഇറ്റ്സ് റൈറ്റ്. ഐ ഗസ് ദീപ ചേച്ചിസ് ഹസ്ബൻഡ് ഇസ് എ വെൽ ഓഫ് പൊസിഷൻ. Sorry, I haven't seen much of Aishu's videos, so don't know much about her. Both are smart, lovely girls and down to earth. ഇതിനിപ്പോ ഒരു പ്രത്യേക ഉത്തരങ്ങൾ എന്താ പറയാ? ഐഷു പറഞ്ഞോളൂ. അല്ല, ദിബിൻ ചേട്ടൻ അത്യാവശ്യം നല്ലൊരു ഇവിടുത്തെ ഒരു നല്ല കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെന്താ, പിന്നെ സ്മാർട്ടാണ്, ലവ്ലി ആണ്, ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരാൾ പറയുമ്പോ മൂസ ബിജു ആണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ദീപ ചേച്ചിയുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ട് അല്ലേ ഇപ്പോഴത്തെ ഹസ്ബൻഡ്? അയ്യോ, അങ്ങനെയല്ല, ദീപ ചേച്ചിയുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് എന്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അഖിൽ ദേവ് ആണ്. കെട്ടിയോന്റെ താല്പര്യങ്ങൾക്ക് പുല്ലുവില കൊടുക്കുന്ന ഒരു ജാതി ഐറ്റമാണ് ഐശ്വര്യ. വാവ്, കെട്ടിയോന്റെ ഐറ്റങ്ങൾക്ക് പുല്ലു വില കൊടുക്കുന്ന ഒരു ജാതി ഐറ്റമാണ് ഐശ്വര്യ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ദീപ കൂടെ പക്വതയുള്ള ഒരു പെണ്ണാണ്, ഫാമിലി ഗേൾ. ഈ ഐശ്വര്യൊക്കെ എന്തിനാ കെട്ടി എന്ന് തോന്നും ചില വീഡിയോസ് കാണുമ്പോ. പാർട്ട്ണറിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പോരായ്മ തന്നെയാണ് ഈ ആ പാർട്ട്ണറിന്റെ. അല്ല, ഇത് ആക്ച്വലി ഇതിനെ കുറിച്ച് ഞാനാണല്ലോ റിയാക്ട് ചെയ്യുന്നത്, ഫുള്ള് വായിച്ചത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് മെസ്സേജ് വായിക്കാൻ ഇഷ്ടം. പാർട്ട്ണറിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പോരായ്മ തന്നെയാണ്. അയാളെ അയാളുടെ പ്രൈവസിക്ക് വിടാതെ ചൊറിയുന്നത് പോലെ എനിക്ക് തോന്നിയത്. ദീപ ഒട്ടും ഓവറല്ല, ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിച്ച് തന്നെ ജീവിക്കുന്നതായി കാണുന്നവർക്ക് തോന്നും. മറ്റേത് ആ പാവം വിഷ്ണുവിന്റെ ഗതികേട്. ഇതിലും വേദം സിംഗിൾ ആയി നടന്നൂടെ ബ്രോ. അപ്പോ ബ്രോനോടല്ലേ അത് ചോദിച്ചിട്ടുള്ളത്, അപ്പൊ അത് വിഷ്ണുവിനോട് ഞാൻ ചോദിച്ചിട്ട് പറയാം. പിന്നെ നമ്മുടെ അസംപ്ഷന് ദീപ ചേച്ചിയിൽ റിയാക്ട് ചെയ്യണതെന്ന് ഞാൻ പറയണം.
ഞാൻ റിയാക്ട് ചെയ്യണോ എന്ന് നിനക്ക് റിയാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് റിയാക്ട് ചെയ്യാം. അല്ല, ഇങ്ങനത്തെ കമന്റ്സ് എനിക്ക് യൂഷ്വലി റിയാക്ഷൻസ് എനിക്ക് വലിയ സമയങ്ങൾ, എനിക്ക് പക്ഷെ ഇഷ്ടമാണ് ഇങ്ങനത്തെ കമന്റ്സ് വായിക്കുന്നത്. അപ്പൊ അഖിൽ ദേവ്, താങ്ക് യു സോ മച്ച് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ഇത്ര നല്ല വൃത്തിക്കുള്ള മലയാളത്തിൽ എഴുതി ഉണ്ടാക്കിയതിന്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പൊ ദീപ ചേച്ചിക്ക് എന്തെങ്കിലും പറയണ്ടോ? പറയട്ടെ, അഖിലിനോട് ഞാൻ ഒരു കാര്യം പറയാം. ഈ എനിക്കറിയില്ല വൈ യു ഹാവ് ദിസ് ഇമേജ് അബൌട്ട് ഐഷു, ബട്ട് ദാറ്റ്സ് നോട്ട് റൈറ്റ്. ആയിഷും വിഷ്ണു തമ്മിൽ ഒരു പ്രത്യേക കെമിസ്ട്രി ഉണ്ട്. അത് അവർ തമ്മിലുള്ള കെമിസ്ട്രിയാണ്. അത് വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്ത്, ഇറ്റ്സ് യുവർ അസംപ്ഷൻ, ഐ റെസ്പെക്ട്, ഇറ്റ് കുഡ് ബി എൻ അസംപ്ഷൻ, ബട്ട് ഇത് ഞാനൊരു റിയാലിറ്റി പറയുകയാണ്. ഇറ്റ് ഈസ് എ വെരി എന്താ പറയുക റോങ് അസംപ്ഷൻ. ദേ ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ദി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആൾക്കാരാണ്. ആൻഡ് ദി ആർ വെരി മെച്യൂർ ഇൻ ദർ റിലേഷൻഷിപ്പ്. സോ ഇറ്റ്സ് അവർ തമ്മിലുള്ള കെമിസ്ട്രി ഈസ് വെരി സൂപ്പർ. പിന്നെ എന്നെ കുറിച്ചുള്ള അസംപ്ഷൻ, എന്നെ കുറിച്ച് ഐഷു പറയും. സോ ഇതിൽ എഴുതിയത് അഖിൽ ദേവ് എഴുതിയ കാര്യങ്ങളൊന്നും ഐഷുവിനെ കുറിച്ചുള്ളത് ഇറ്റ്സ് നോട്ട് ട്രൂ. സോ ആ അസംപ്ഷൻ ഇപ്പൊ തന്നെ ഫ്ലഷ് ഔട്ട് ചെയ്യുക. ഷീ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്, വിഷ്ണു ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോ ദീപചേച്ചിനെ കുറിച്ച് പറഞ്ഞത് ശരിയാണ്. ഇത് ഞാൻ മുന്നേ പറഞ്ഞതാണ്, ദീപചേച്ചി ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള, ഫാമിലിയുടെ ഹാപ്പിനെസ് ആണ് ദീപചേച്ചിയുടെ ഹാപ്പിനെസ്. ഇത്തിയും മൂന്നാമത്തെ അവിടെ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ഇനിയുള്ള അങ്ങനത്തെ അസംപ്ഷൻസ് നമ്മൾ വായിക്കണ്ട. അല്ല, വായിക്കാം. ഇവർ ഇത്രയും ബുദ്ധിമുട്ടി എഴുതിയതല്ലേ. ദീപയിൽ എന്തോ സംതിങ് ഡിഫറെന്റ് ഉണ്ട്. എന്താണെന്നറിയില്ല. ഐഷു നൈസാണ്, വാശി കൂടുതലാണ് തോന്നുന്നു, ഫെൽറ്റ് ലൈക്ക്. അപ്പൊ ദീപയിൽ എന്തോ സംതിങ് ഡിഫറെന്റ് ഉണ്ട് എന്നുള്ളത് ഐ ടോട്ടലി അഗ്രി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, എന്നൊക്കെ മുന്നേ ടിക്ടോക്കും എല്ലാം തുടങ്ങിയാലാണ് ദീപ ചേച്ചി. ഇന്നേ വരെ ഒരു നെഗറ്റീവ് കമന്റ് അടുത്തുകൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരേ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വഴി കൂടെ പോകുന്ന നെഗറ്റീവ്. എന്തിനാ ഇവിടെ ഇരിക്കുന്ന വരും, എന്റെ തലയിൽ കയറിക്കോളും എന്നാണ് എന്റെ ഒരു ലൈന്. പക്ഷെ ദീപ ചേച്ചിക്ക് ഇന്നേ ഒരു നെഗറ്റീവ് കമന്റ്. ഐ എം ആക്ച്വലി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഐ തിങ്ക് ഐ റേഡിയേറ്റ് പോസിറ്റിവിറ്റി. അപ്പൊ സംതിങ് ഡിഫറെന്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തെറി വിളിക്കണമെങ്കിൽ വിളിച്ചോ. അല്ല, സംതിങ് ഡിഫറെന്റ് ഉണ്ട്. യാ, ഐ അഗ്രി. ഐഷു നൈസാണ്, വാശി കൂടുതലാണ് തോന്നുന്നു, ഫെൽറ്റ് ലൈക്ക്. ഐഷു നൈസാണ്, വാശി എല്ലാവരോടും ഇല്ല, പക്ഷെ ക്ലോസ് ആയി ക്ലോസ് ആയ ആൾക്കാരോടുണ്ട്. ഷഹറ റഫീദ് പറഞ്ഞിട്ടുള്ളത്, ഐഷു ഇസ് ലൈക്ക് എ തനി മലയാളി ആസ് എ മല്ലു ചാംസ്, എ ഗുഡ് മഡ്ജി ഫോർ അപ്ലോഡിംഗ് വീഡിയോസ്. ബട്ട് ദീപ ഹാസ് നോ ടൈം ഫോർ എവറിഥിങ്, എ വർക്കിംഗ് മോം. ഷി ഈസ് നോട്ട് ബോദേർഡ് അബൌട്ട് നെഗറ്റീവ് കമന്റ്സ്. ഷി ഡു ഹർ വീഡിയോസ് ഫോർ ഹെർ ഓൺ ഹാപ്പിനെസ്. മൈ അസംപ്ഷൻസ്. ഐഷു ഈസ് ഓൾ മല്ലു ചാംസ് ഗുഡ്. അവളങ്ങനെ ഭയങ്കര മല്ലു മല്ലു ഇൻ ദ സെൻസ് ഐ ഡോണ്ട് നോ വാട്ട് യു മീൻ. പക്ഷെ ഒരു ടിപ്പിക്കൽ ഒരു നാടൻ തോട്ട്സും ചിന്താഗതിയുള്ള ഒരു മലയാളി ഗേൾ ആണ് സഹല ഉദ്ദേശിക്കുന്നത്, ഐശ്വ അതല്ല. പിന്നെ അവള് കുറച്ചും കൂടി ഐ തിങ്ക് ഷീ ഇസ് മോർ ബ്രോഡ് മൈൻഡഡ് ആണ്. അവള് ഇപ്പോഴത്തെ ഒരു ജനറേഷനും എല്ലാത്തിനും മാച്ചായ പെർസ്പെക്റ്റീവ്സ് ആണ് അവൾക്ക്. സോ വിച്ച് ഈസ് വെരി നൈസ്. പിന്നെന്താണ്, യാ നമുക്കൊക്കെ ഇല്ലേ ചില സമയത്ത് നമുക്ക് തോന്നും. എനിക്കൊരു കാലഘട്ടത്തിനാണ്, എനിക്ക് ചില സമയത്തല്ല. നെക്സ്റ്റ് ശ്രുതി പി ആണ് നമ്മുടെ, ഞാൻ നെക്സ്റ്റ് അസംപ്ഷൻ വായിക്കാൻ പോകുന്നത്. അബൌട്ട് ഐഷു, യു ഹാവ് എ വെരി ഗുഡ് ഹ്യൂമർ സെൻസ്, ബട്ട് സ്റ്റിൽ യു മേ ഹൈഡ് ഓൾ യുവർ സോറോസ് ബിഹൈൻഡ് എ ഗുഡ് ലാഫ്, സ്മൈൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്. Miles to go. About Deepa Chechi, she has a charming character, may struggle something, attitude, good. Okay, Aishwane kurichu endha panikina, human sense athra adhigam illa, normal ullu. Endanu ningal kakakakakak appo jirikkarundallo endine, njan ivlu parnu chalike, njan orikkalum jirikkarilla. Okay, endine nalla comedians area illa endayirikkam ee human sense ivda athra vela poittilla. Maybe future la she can be normal. But still you may hide all your sorrows in good last match, that she can do. She can fake oru sandoshulla pole kaanikkan, because avalku I think Aishu, enikku thonnana to Aishu nammal idu discuss onnu cheyilla, avashya Aishu nu ippa velliye taalpariyilla aalkarodu nammal sambandham sangadam kaanichu nadannittu kaaryillallo, adu oru belief iyana oru aalana nanu enikku thonnana. So she can hide her sorrows behind a good smile, pashya avalku velli Vishnuvinu munnil ennu cheyyunnu thonnunnilla, avanu kittum. About ദീപ ചേച്ചി ആണ് പറഞ്ഞിട്ടുള്ളത്, ചാമിങ് ക്യാരക്ടറാണ്. മേ സ്ട്രഗിൾ സംതിങ്. ദീപ ചേച്ചിക്ക് ലൈഫിൽ അങ്ങനെ വലിയ സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഒരു ഈസി സ്ട്രൈറ്റ് ലൈൻ ലൈഫായിരുന്നു. പിന്നെ എല്ലാവരുടെ ലൈഫിലും ചെറിയ ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും, അങ്ങനെ കുഞ്ഞു കുഞ്ഞു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വലിയ സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിട്ടില്ല, അതിനി ഉണ്ടാവാതിരിക്കട്ടെ.
പിന്നെ ആറ്റിറ്റ്യൂഡ് 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 ഒക്കെ എന്തൊക്കെയാണ് എനിക്ക് അറിയാൻ പാടില്ല. നല്ലതാണ്. You're right. Your assumption. Both are attractive, good, lovely, padpi, madchi. Nana SS001_S Both are. Aishu adhiyame parnu avalu padpi alla. Baki ella attribute fits me and also her. Madchi. Madchi aanu njan actually parnu. Pashche ee endha parayam sweet undakana karyam kekkumbo nammal madi marannu poyi. Ee right oru cooking mania kai marayunnu. O kaanichu tharatto ningal ellavaru idu kaanam. Next assumption is from Sunita Manoj. My assumption about Aishu. Aishu കുറച്ച് മടിച്ചാണ്, വീഡിയോ പ്രസന്റേഷൻ അടിപൊളിയാ. My assumption about Deepa, നല്ല ആക്റ്റീവ് ആണ്, good in cooking and looks so cute all the time, always love your combo. Aishu-ന്റെ അസംഷന്റെ കോമൺ ഉത്തരം പറയാം. Your assumption is right. ദീപ ചേച്ചിനെ കുറിച്ചിട്ടുള്ള ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതിലേത് നമ്മൾ വായിച്ചത് ഇപ്പോ സുനിത മനോജ്. അപ്പോ അടുത്ത ദീപ ചേച്ചിനെ കുറിച്ചിട്ട് പറഞ്ഞു, നല്ല ആക്റ്റീവ് ആണ്, ഗുഡ് ഇൻ കുക്കിംഗ്, ലുക്സ് ക്യൂട്ട് ഓൾ ദ ടൈം. അപ്പോ ഓക്കെ, ക്യൂട്ട് ഓൾ ദ ടൈം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ നല്ല പേടിയാ പറഞ്ഞു എനിക്ക്. പിന്നെ ആക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപ ചേച്ചി അധികം സമയത്തും ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വിഷമങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ മാത്രമാണ്. പക്ഷെ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല അല്ലേ, ആക്റ്റീവ് അല്ലാതെ ഓൾ ദ ടൈം ആക്റ്റീവ് ആണ്. പിന്നെ ഗുഡ് ഇൻ കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കുന്നതൊന്നും ദീപ ചേച്ചി അത്ര പോരാ. പക്ഷെ നോർത്ത് ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമാണ് ദീപ ചേച്ചിയുടെ എന്തൊക്കെയോ കറികൾ. എനിക്ക് നോർത്ത് ഇന്ത്യൻ കറികൾ ബേസിക്കലി ഭയങ്കര ഇഷ്ടമല്ല. എനിക്ക് എന്റെ ടേസ്റ്റ് ബഡ്സ് കേരളയാണ്. അപ്പോ ദീപ ചേച്ചിയുടെ ടേസ്റ്റ് ബഡ്സ്, പിന്നെ ചെറുപ്പത്തിൽ കഴിച്ചതും കൂടുതൽ എന്താ പറയാ ഗുജറാത്തിൽ നിന്നൊക്കെ ആയതുകൊണ്ട്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് കീർത്തന ജയപ്രകാശനാണ്. അസംഷൻ അബൌട്ട് ഐഷു ചേച്ചി, ഐഷു ചേച്ചി വീഡിയോ ഇടാൻ നല്ല മടിയാണ്, വളരെ ഇന്നസെന്റ് പേഴ്സൺ ആണ്, നല്ല ടോക്കറ്റീവ് ആണ്, മൊത്തത്തിൽ അടിപൊളിയാണ്. ദീപ ചേച്ചി സ്മൈൽ അടിപൊളിയാണ്, വേറൊന്നും ഇതിന്റെ ക്വാളിറ്റീസ് ഇല്ല എന്നാണ് ഈ കീർത്തന ജയപ്രകാശൻ പറയുന്നത്. അല്ല, കീർത്തനയ്ക്ക് എന്താ പറയുക, ക്വാളിറ്റീസ് ഇപ്പൊ നിന്നെ കുറിച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തു, എന്നെ കുറിച്ച് ഓൾറെഡി വായിച്ചു. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്താണല്ലേ, എല്ലാം വായിച്ചു. ഷീ ഹാസ് ഇറ്റ്, ഇറ്റ്സ് ട്രൂ, നോട്ട് ടു ഹൈലൈറ്റ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. ഐശു ചേച്ചിനെ കുറിച്ച് പറഞ്ഞത് ചേച്ചിക്ക് എന്താണ് അസംപ്ഷൻ, ഐശു ചേച്ചി വെടക്കാണോ? വെടക്കാണെന്നല്ല, വീഡിയോ ഇടാൻ നല്ല വണ്ടിയാണ്. കമന്റ് നിങ്ങളൊന്ന് കാണട്ടോ, വി ഡി ഇ കെ ആണ് വെടക്കാണ്. വെടക്ക് എന്തോ ഒരു പുതു മീനിങ് ഉണ്ട്. എന്താണ് വെടക്കിന്റെ അർത്ഥം? വെടക്കെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു താൻ തോന്നി. ആ കറക്റ്റ് കറക്റ്റ്, വെടക്കാണ്. പിന്നെ നല്ല വീഡിയോ ഇടാൻ നല്ല മടി, അത് വെടക്കാണെന്ന് തന്നെ ഉദ്ദേശിക്കുന്ന. വീഡിയോ ഇടാൻ നല്ല മടി ചേച്ചി, വീഡിയോ ഇടാൻ നല്ല മടിയാണ്. അല്ല, ഡോട്ട് 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 ഇല്ലേ, അപ്പൊ ഐഷു ചേച്ചി വെടക്കാണ്, ഡോട്ട് 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 നല്ല മടിയാണ്. ഐഷു ചേച്ചിക്ക് വെടക്ക് ഇടാൻ എന്ന് പറയുക. ഐഷു ചേച്ചിക്ക് വീഡിയോ ഇടാൻ നല്ല മടിയാണ്. ഐഷു ചേച്ചി ആക്ച്വലി ഐ ഹാവ് ടു ടെൽ യു, അവൾക്ക് വീഡിയോ എടുക്കാനും ഇടാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ചില എപ്പിസോഡ്സ് ഓഫ് ഇങ്ങനെ പറയുന്നതാണ് മൂഡ് സ്വിങ്സ്, മൂഡിയാണ്, അതുകൊണ്ടാണ് ഇടാത്തത്. അല്ലാതെ ഷീ മടീനേക്കാൾ ഇറ്റ്സ് മോർ ഹർ മൂഡ്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അങ്ങനെ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഞാൻ നല്ല ഹാപ്പി മൂഡിൽ ഇരിക്കുമ്പോ വീഡിയോ എടുത്ത് വളരെ ഇന്നസെന്റ് പേഴ്സൺ, ഷീ ഈസ് ഇന്നസെന്റ്, നല്ല ടോക്കറ്റീവ് ആണ്. ഐ ഡിസഗ്രി, ഷീ ഈസ് നോട്ട് സോ ടോക്കറ്റീവ് അല്ലേ. മൊത്തത്തിൽ അടിപൊളിയാണ്, ഞാൻ മൊത്തത്തിൽ അടിപൊളിയാണ്. അപ്പൊ ഇത്രയും വർത്തമാനം പറയാൻ എന്തുകൊണ്ട് ടോക്ക് പേഴ്സണൽ ലൈഫിൽ ഐശുവിനെ അറിഞ്ഞവർക്ക് അറിയാം. അങ്ങനെ എപ്പോഴും ഒന്നും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ചിലപ്പോ ഇങ്ങനെ ലോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഐശു പോസ്റ്റ് ചെയ്ത അസംഷൻ ടാഗ് വീഡിയോ ചെയ്യാൻ പോവാണ്. എന്റെ വീഡിയോ പറയുന്നത്, ഹലോ ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ പോസ്റ്റ് ചെയ്ത എന്റെ അസംഷൻ ടാഗ് വീഡിയോ ആണ്. വേറെ പല ഇതിൽ വെയിഞ്ഞ് കയറി വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാതും വെയിലാക്കാൻ നിൽക്കുന്നുണ്ട്. ശരി, ഈ ഞാൻ ഇവിടെ കുറിച്ചുള്ള എല്ലാ അസംഷനും പൊളിച്ച് കീറി തരാം.
കണ്ടിട്ടിരുന്നിട്ടോ യൂട്യൂബർ റവന്യൂ തരൂല എന്നിട്ടിരുന്ന് യൂട്യൂബർ റവന്യൂ തരൂല ഒരുപാടധികം മലയാളം സംസാരിച്ച് എന്തൊക്കെ ഭയങ്കര ഹെവി വേർഡ്സ് യൂസ് ചെയ്ത ഫീൽ എനിക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാം അതുകൊണ്ട് ഞാൻ നന്നായിട്ട് സംസാരിക്കുന്നു ശ്രീകൃഷ്ണ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് അസംപ്ഷൻ ടാഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ടാഗ് വീഡിയോയില് എന്നെ കുറിച്ച് പറഞ്ഞ അസംപ്ഷൻസ്, നിങ്ങൾ എന്നെ കുറിച്ച് അസ്യൂം ചെയ്ത് പറഞ്ഞ കാര്യങ്ങള് എന്നെ ഞാൻ പറയാം. ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറയട്ടെ, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ ഒരു പോസ്റ്റ് എന്റെ കമ്മ്യൂണിറ്റി ടാബിലേക്ക് വന്നിരിക്കുന്നു. ഞാനാണത് പറയുന്നത്. ഓക്കെ, ദ തിങ് ഈസ് നീ ഇവിടെ കമ്മ്യൂണിറ്റി ടാബില് എന്തൊക്കെ നീ പറഞ്ഞു അതിന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറയാൻ പോണത്. അയ്യോ, ഒരു കാര്യം പറയുമ്പോ എന്റെ കമ്മ്യൂണിറ്റി ടാബില് ഞാൻ എത്ര കാലം എന്താ വീഡിയോ പോസ്റ്റ്. ഓക്കെ, അസംപ്ഷൻ ടാഗ് എന്നെ കുറിച്ച് നിങ്ങൾ അസ്യൂം ചെയ്ത് പോസ്റ്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് റിയാക്ട് ചെയ്യാൻ പോണത് ഐഷു ആണ്. ഐഷു ഇതിലും നല്ല നമ്മളെ റോട്ടിലിറങ്ങിയ വണ്ടി ഉണ്ടാക്കല്ലേ, ലൈവായിട്ട് കുറച്ച് ആൾക്കാർ കാണാതെ. ഹലോ ഗൈസ്, ക്ലാസ് ആയിരിക്കും എൻഡിൽ നമ്മൾ പറയാവും നമ്മൾ ഇത് കുറച്ച് ഡിഫറെന്റ് ആയി നിങ്ങൾക്ക് തോന്നിയ കാരണം എന്താണെന്ന്. പ്ലീസ് അങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും നമസ്കാരം. അയ്യേ, നല്ല വൃത്തിയുണ്ടോ ഇതിനെ, ചെന്ന് നമ്മളിങ്ങനെ അഭിനയിക്കുന്നത് എന്നാ രാത്രിയിലേക്ക്.